ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചേർക്കാം. ചെറിയ ജീരകവും ചേർക്കാം. രണ്ടും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ പുട്ടാക്കാന്ന്. ഈ പുട്ടിൻ്റെ പൊടിയും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഈ ജാറിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുക. ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി
ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കുക. അത് ഏറ്റവും ആദ്യം നിങ്ങൾ കുറച്ച് ക്യാരറ്റ് ചേർത്തിട്ട് ഇതൊന്ന് കറക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പൊടിക്ക് നനവ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഇതൊന്നിനും കൃത്യമായിട്ട് ഒരു അളവില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതൊന്ന് കറക്കി എടുക്കുക. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയും ക്യാരറ്റും കൂടിയിട്ട് നന്നായിട്ട് മിക്സാവും. ഇപ്പോൾ ക്യാരറ്റും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്ത്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് പൊടിയൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് പൊടി ഇതിനകത്ത് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ക്യാരറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടിയും ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അത് നിങ്ങൾ കറക്റ്റ് അളവിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞുമ്പോൾ ഇതേപോലെ നല്ല സ്മൂത്ത് പൊടിയായിട്ട് കിട്ടും. ഇതേപോലെ ഒട്ടും കട്ടയില്ലാണ്ട് കിട്ടും. അപ്പം നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറച്ചും കൂടിയും ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ പാത്രത്തിലേക്ക് എടുത്തിട്ടത്. അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടിയും ഗോതമ്പ് പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് തിരിച്ച് ഈ ജാറിലേക്ക് തന്നെ ഇടുക. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഗോതമ്പ് പൊടി ചേർക്കുക. നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്തോരം ക്യാരറ്റ് അതിലേക്ക് ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടിയും കുറച്ചും കൂടിയും പൊടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കുറച്ച് കട്ടയുണ്ടായിരുന്നു. ആ കട്ട നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കാൻ നോക്കിയാലും ഉടഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പോലെ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ പൊടി പുട്ടുണ്ടാക്കാനുള്ള കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് പൊടി കറക്റ്റ് പാകമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പൊടിച്ചിടുമ്പോൾ അത് അതേപോലെ പൊടിഞ്ഞു പോവുകയും വേണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെറിയ ജീരകവും ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ അതും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ പുട്ട് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഈ പൊടി ഞാനിപ്പോൾ ഇവിടെ നനച്ചെടുത്തപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ക്യാരറ്റ് മാത്രം ചേർത്തിട്ടാണ് ഈ പൊടി ഞാനിവിടെ നനച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞുമ്പോൾ വലിയ കട്ട പോലെ പൊടിയിൽ കാണുന്നുണ്ട്. ആ കട്ട നമുക്ക് കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് അതിൽ ക്യാരറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയും പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പുട്ടിൻ്റെ പൊടി പോലെ ഇതേപോലെ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തത് ചേർക്കുക. കുറച്ച് ചെറിയ ജീരകവും ചേർക്കുക. അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് പുട്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടും കണയിലേക്ക് ഏറ്റവും ആദ്യം ചില്ലിടുക. ആ ചില്ല് കറക്റ്റായിട്ടാണോ കിടക്കണമെന്ന് നോക്കണം നിങ്ങൾ.
ഈ പുട്ടങ്ങാനയുടെ ഉള്ളിലേക്ക് ഏറ്റവും ആദ്യം തേങ്ങ ചേർക്കുക. അതെപ്പോൾ നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോഴും ഏറ്റവും ആദ്യം തേങ്ങ ചേർക്കുക. ആ തേങ്ങയ്ക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. നിങ്ങൾക്ക് വെറുതെ തന്നെ കഴിക്കാനാണെങ്കിൽ കുറച്ച് തേങ്ങയ്ക്കും കൂടുതൽ ചേർത്തിട്ട് പുട്ടുണ്ടാക്കുക. അപ്പോൾ ഇതിന് കറി അല്ലെങ്കിൽ പഴമൊന്നും കൂട്ടാണ്ട് നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണില്ല. ഇനി ഇതിലേക്ക് പുട്ടിൻ്റെ പൊടി ചേർക്കാം. ഇനി തേങ്ങ ചേർക്കാം. അത് ഏറ്റവും ആദ്യം തേങ്ങ ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പുട്ടിൻ്റെ പൊടി ചേർക്കാം, പിന്നെ തേങ്ങ ചേർക്കാം. അത് അതേപോലെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ചേർക്കാം. ഇതടച്ച് വയ്ക്കാം. ഈ പുട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഞാനിവിടെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഈ വിസിൽ മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പുട്ടിൻ്റെ കണ വെച്ചിട്ടാണ് പുട്ട് വേവിച്ചെടുക്കുന്നത്. അത് നിങ്ങളുടെ അടുത്ത് പുട്ടുംകണ ഉണ്ടെങ്കിൽ പുട്ടുംകണയുടെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പം എൻ്റെ അടുത്ത് പുട്ടുംകണ ഇല്ലാത്തതിനും ഞാൻ അതേപോലെ കുക്കറിൻ്റെ വിസിൽ സ്റ്റീം വരണ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ട് വേവിച്ചെടുക്കുന്നത്. ശരിക്കും ഇതിൻ്റെ അടിയിലൊരു ഓട്ടയുണ്ട്. ആ ഓട്ടയുടെ ഉള്ളിൽ വരണം ആ സ്റ്റീം വരുന്ന ഭാഗം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റീം വരുള്ളൂ. ഇപ്പോൾ പുട്ടുംകണയുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. ആ സ്റ്റീം വരുമ്പോൾ തന്നെ പുട്ട് വേവില്ല. സ്റ്റീം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീം വരണം. എന്നാൽ മാത്രമേ പുട്ട് നമുക്ക് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഗോതമ്പും ക്യാരറ്റും കൂടിയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ ഈ പുട്ട് നമുക്ക് കറിയൊന്നും കൂട്ടാണ്ട് തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഈ പുട്ട് ചൂടാറിയാലും പുട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.